ഹൈ ഫ്രണ്ട്സ്, മ്യൂഷ് ഫാൻ എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോൾ സ്വാഗതം. വീണ്ടും ഡെർബി മാച്ച്, ബി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം. സൂപ്പർ കപ്പിന്റെ ഫിക്ചേഴ്സ് ഔട്ടായിരിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള ഗ്രൂപ്പ് എയിൽ ആണ് ബി എഫ് സി ഉള്ളത്. മറ്റേ ടീം റൗണ്ട് ക്ലാസ് പഞ്ചാബാണ്, ഐ ലീഗ് ചാമ്പ്യൻസ്. പിന്നെ ഒരു ഐ ലീഗിൽ നിന്ന് പ്ലേ ഓഫ് കളിച്ച് വരുന്ന ഒരു ടീം കൂടി വരും. ഏതായാലും ടഫ് ഗ്രൂപ്പ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി ടീം ഗ്രൂപ്പുകളിലൊക്കെ മൂന്ന് ഐ എസ് എൽ ക്ലബ്സ് ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് രണ്ട് ഐ എസ് എൽ ക്ലബ്സ് ഉള്ളത്. എങ്കിലും ഐ ലീഗ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഒരു ടഫ് ഒപ്പോണൻസ് തന്നെയാണ്. പിന്നെ സെമിയിലേക്ക് ഒരേ ഒരു ടീമിന് മാത്രമാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്, അതായത് ഓരോ ഗ്രൂപ്പ് ചാമ്പ്യൻസിനുമാണ് ക്വാളിഫിക്കേഷൻ ഉള്ളത്. പിന്നെ മറ്റൊരു ട്വിസ്റ്റ്, കൊച്ചി വെച്ച് മാച്ചസ് ഇല്ല എന്നുള്ളതാണ്. നേരത്തെ കൊച്ചി കോഴിക്കോടായിരുന്നു കേട്ടെങ്കിൽ ഇപ്പോൾ ഫിക്ചേഴ്സ് വന്നപ്പോൾ കോഴിക്കോട് ആൻഡ് മഞ്ചേരി, അതായത് മലപ്പുറം പയ്യനാട് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്, രണ്ട് വെന്യൂസിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളും കോഴിക്കോട് വെച്ചിട്ടായിരിക്കും നടക്കുക എന്നുള്ളതാണ്. മാച്ച് മൂന്നിന് തന്നെ ക്വാളിഫയേഴ്സ് ആരംഭിക്കും. മാച്ച് എട്ടിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് മാച്ച് ഉള്ളത്, അത് അഗെയിൻസ്റ്റ് റൗണ്ട് ക്ലാസ് പഞ്ചാബാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു മാച്ചസ് തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു ഡെർബി മാച്ച്, നമുക്ക് ഒരു കഴിഞ്ഞ ഒരു ഇൻസിഡൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ, ആ ഒരു പ്ലേ ഓഫിൽ സംഭവിച്ചത്. അപ്പോൾ അതിന് മറുപടി നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ ഏറ്റവും അടുത്ത് തന്നെ കൊടുക്കാനുള്ള ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന് അരങ്ങൊരുങ്ങിയാണ്. അത് എങ്ങനെ വൃത്തിയായി തീർക്കുമെന്നുള്ളത് കണ്ടറിയണം. എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന മറ്റ് ഇപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്യൂഷൻസ് എന്തൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് വഹിക്കാൻ പോകുന്നതെന്നും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ മാച്ച് ക്രിസ്റ്റൽ ജോണിനെ റഫറി ആയിട്ടും കൂടി കൊണ്ടുവന്നാൽ പൊളിക്കും ആ ഒരു ഡെർബി മാച്ചിൻ്റെ എല്ലാ ഒരു ചേരുവകളും കൂടി ആകും. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സാധ്യത ഒന്നും കാണുന്നില്ല. എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാം. ഏതായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്രൂപ്പ് ബിയിൽ ഉള്ളത് ഹൈദരാബാദ്, ഒഡീഷ, ഈസ്റ്റ് ബംഗാളാണ്. പിന്നെ ഒരു ക്വാളിഫയർ ടീം വരും. ഗ്രൂപ്പ് സിയിൽ എ ടി കെ, എം ബി, എഫ് സി ഗോവ, ജംഷഡ്പൂരും. ഗ്രൂപ്പ് ഡിയിൽ മുംബൈ സിറ്റി, ചെന്നൈ, നോർത്ത് ഈസ്റ്റും ആണ്. പിന്നെ ഓരോ ഗ്രൂപ്പിലും ഇനി പറഞ്ഞൊരു ക്വാളിഫയേഴ്സ് വരുന്നൊരു ടീമും കൂടി ആടാണ്. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിനെ തന്നെ ഇറക്കും, കളിക്കാൻ കഴിയുമൊക്കെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. സോ ദാറ്റ്സ് ഇതൊക്കെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായും കമൻസ് ചെയ്ത് നമ്മുടെ വീഡിയോ ആകുന്നതിനും നടന്നു ഷെയർ സനിയ.